Tuh. Ne? പോണ്ടിച്ചേരി കഴിഞ്ഞു നമ്മള് കിടക്ക കേട്ടോ. അവിടെ അടുപ്പിച്ചിട്ടിങ്ങനെ പോട്ടെ, ഇവിടെ റെഡിയാ, ഇവിടെ പോവാ.
ഡെനിസ് കുടിയാണ് റെക്കോർഡിലാണ് ഫോണ്. അടിപൊളി വ്യൂ ആണ്, വൈബാണ്. രണ്ട് സൈഡിലും കടല്, അതായത് ഈ സൈഡില് സമുദ്രം, ആ സൈഡില് കടല്. ഇത്തോ ഒരു സൈഡില് സമുദ്രം ആണെങ്കിൽ മറ്റേ സൈഡില് കടല്. ചൂടുള്ള കാറ്റാ ഈ ഉച്ച ടൈമിനെ മൊത്തത്തില് ഈ പാടുള്ള ഏരിയ അടക്കുള്ള കാറ്റിന് നല്ല സുഖമാണ്. അപ്പൊ നമുക്ക് ആ എൻഡിൽ പോയിട്ട് തിരികെ വരിക. തിരുപ്പി വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാ, വീണ്ടും നമുക്ക് ഇവിടുന്ന് കുറച്ച് മീൻ വാങ്ങാം, പൊരിച്ചടിക്ക, ചോറൊന്നും വേണ്ട, വെറും മീൻ മാത്രം. ആയിക്കോട്ടെ, ഇല്ല എന്തോ മസാല ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ, അതിൽ തേക്ക മസാല തേച്ചിട്ട് ചെറുന്ന ആരെങ്കിലും വെളിച്ചെണ്ണ ഉണ്ട്, വെളിച്ചെണ്ണ ഒഴിഞ്ഞ കാറ്റ് ഭയങ്കരട്ടോ. രണ്ട് ടവർ ഉണ്ടാക്കിട്ടേ അവിടുന്ന് ആ ടവർമാര് ടവർമൊക്കെ ഉണ്ട്, നല്ല സൈറ്റ് ഉണ്ട്. ടവർ അവിടെ കാണുന്നുണ്ട് തുടങ്ങിയ മുതൽ അവസാനം വരെ. ഇവര് ഇവിടെ എന്തിനു പോണതാണ്, പൂക്കച്ചവടക്കാനോ? ഇങ്ങനൊക്കെ ഉണ്ടാവും അവിടെ. അല്ലെങ്കിൽ മുത്തു പായലാണ് കണ്ടല്ലോ, പായലാണ് അഭിപ്രായത്തിൽ അവിടെ ചവിട്ടിയ പൂണ്ടു പോകാൻ സാധ്യത ഉണ്ട്, ചമർപ്പാണ് അല്ലേ. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ മേലച്ചി കെട്ടിട്ട് കുത്തോ, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വണ്ടിന്റെ മേലച്ചി കെട്ടിയാണ്ട് അങ്ങനെ പോരാ. ഉണക്കലിനാണ്ടാവാ, ഉണക്കലിയും കിട്ടാതെ മരിച്ചില്ല. ആദ്യം നമ്മൾ തലക്കെ പോയി ആ തലക്കെ പോകുന്നുണ്ട് വരിക. റെയിൽവേ സ്റ്റേഷനല്ലേ, ഏതായാലും റെക്കോർഡിലല്ലേ, നമുക്ക് വീണ്ടും ആ പാട്ട് കേട്ട് ആസ്വദിക്കാലോ. സമുദ്രത്തിന്റെ വെള്ളം കിട്ടും കുടുംബം കേട്ടാവാ. ആ യാത്ര ഉള്ളോടുത്തുണ്ടല്ലോ, ഇതോ യാത്ര ഉള്ളോടുത്ത് ഏ അർക്കത്തിന് നീട്ടാണ്ട്.
ഇരിക്കാറുണ്ടാച്ചിട്ട് അതിനാണ് മാർക്ക് ചെയ്തിട്ട് മണ്ണിട്ടല്ലത് ഇതിങ്ങട്ട് തലമാര അടിച്ചു കയറിയതാണ് മണ്ണൊരു കൊണ്ടുവന്നിട്ടാണ് മലമ്പക്കിൽ ഏൽക്കാക്കാൻ കല്ലും മണ്ണും കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലേക്ക് തലമാര അടിച്ചു കയറിയതാണ്. കാരണം എന്താ പറയാ റോഡിലേക്ക് വെള്ളമായിരുന്നു വിചാരിച്ചിട്ടാണ് അതെ അങ്ങനല്ല. അപ്പൊ അതിന്റെ മോൾക്ക് വീണ്ടും തിരമാല അടിച്ച് കേറിയിട്ടുണ്ട്. അടിയാളം കണ്ടില്ലേ ഈ തിരമാലൊക്കെ എന്താ അടിച്ചാതെന്നാലോചിച്ചില്ലേ. നല്ലൊരു എമൗണ്ടിന്റെ ഫണ്ട് ഇട്ടിട്ടത് സംസ്ഥാന ഫണ്ടാണ്. അല്ലല്ല കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാ. തീരദേശ ഫണ്ടല്ല ഞാൻ നാളെ ഇവിടുന്ന് വെച്ച് പറഞ്ഞല്ലോ അത് സർക്കാർ പുതിയ സർക്കാർ വന്നിട്ട് ഈ സർക്കാർ വന്നതിന്റെ ശേ പേരിതാണിത് കാരണം കേട്ടാ ഞാനൊക്കെ കേട്ടതാ വിചാരിച്ചു അത്ര നല്ല വൃത്തിയുള്ള പേര് മകളെ ഹോക്കായിലോ മുതലണിയോ ഇതെന്താ ആ നിക്കണൊക്കെ ആളുകളാണ് മനുഷ്യന്മാര്. പക്ഷെ നമ്മള് ചെയ്ത് തെറ്റേ അവിടുന്ന് വാങ്ങിട്ട് ഇവിടെ നിന്നിട്ട് അല്ല നമ്മള് അവിടുന്ന് വാങ്ങിട്ട് ഇവിടെ കൊണ്ടു അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോരണ്ടേ. ഇവിടുന്ന് തിരിച്ചു പോകാൻ ഇവിടെ പിന്നെ നമ്മള് ഇവിടെ തിരിച്ചിട്ട് പോവാണ് ഇതിന്റെ എൻഡിൽ നമ്മള് പോയി എന്ന് പറയണല്ലോ. അതായത് നമ്മളിത്ര വലിയ എത്രയും കാലം നീളത്ത് വലുപ്പത്തിലുണ്ടോ ഇല്ലല്ല മുത്തോ നമ്മളെ നീളും വലുപ്പം നമുക്ക് അറിയാച്ചിട്ടല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിച്ചേരണ മോശമല്ലേ. അതാണ് മനോഹരമായ ഒരു സ്ഥലമാണ് ധനേഷ്കുടി. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സാഹിത്യൊക്കെ എഴുതിക്കൊണ്ടിട്ടില്ലേ. പറയാൻ വർണ്ണിക്കാൻ വാക്കുകളില്ലേ. നമ്മളെ രാജ്യം അതിന്റെ വികസനത്തിന്റെ മൂർച്ചയിലെത്തിയിരിക്കുകയാണ്. ഏതായാലും ഇതാണ് ഇന്ത്യൻ്റെ ഈ സൈഡിലുള്ള ഒരു മൂല. ഇവിടെ അവസാനിച്ചു. തേച്ച് വെച്ചതുണ്ടെങ്കിൽ വാങ്ങാത്ത വിചാരിച്ച് വെക്കാത്ത തേച്ച് വെച്ച് കഴിഞ്ഞാല് ഉള്ള ഗുണം എന്താ അറിയോ. അല്ല മസാല പിടിച്ചുകൊണ്ട് നമ്മള് വണ്ടിയെടുത്ത് വെക്കാം. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി
അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ എങ്ങനെ അറിയോ, നമ്മള് ഈ തേച്ച മസാല തേച്ച് വാങ്ങുമല്ലോ, ആ സമയത്ത് ചട്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തിട്ടോ തിന്നാ. അല്ല അതല്ല, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മസാല അതാണ് ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഒരു കണ്ടന്റ് തിന്നാ ഞാൻ മോശടാ. അല്ല ഞാൻ തിന്നാ, എനിക്ക് വേണ്ടിട്ടല്ല, നമ്മള് മോശം വിചാരിച്ചിട്ടാ. അല്ലാതെ അല്ല തിന്നാ തിന്നാ കുറ്റിന്റെ പണി നടന്ന് ഇവിടെ അവിടെ ഇവിടെ തരാനേ ഇവർക്ക് റാത്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അല്ല ഓലെ പൈസ തന്നെ കൊടുക്കാം നമുക്ക്, അവരിപ്പോ പൊരിച്ചു വെക്കണ പൈസ അല്ലേ. ഇത് പൊരിച്ചതാ, അത് കൊല്ലണ ചേട്ട സാധനം ആ വെളിച്ചത് മുഖത്തേക്ക് അടിച്ചാണി നിങ്ങളെ മുഖത്തേക്ക് ആഹാ.
കെഎസ്ആർടിസി മൊത്തം ചെക്ക് ചെയ്യാട്ടോ. ഇതാ മൂലം